Welcome to my channel. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ദോശക്കൊപ്പം കഴിക്കാൻ പറ്റിയ ഒരു ഉഴുന്ന് ചമ്മന്തിപ്പൊടിയുടെ റെസിപ്പിയാണ്. അര കപ്പ് ഉഴുന്ന് പരിപ്പാണ് ഞാൻ ഇവിടെ എടുത്തു വെച്ചിരിക്കുന്നത്. തൊലി കളഞ്ഞതാണ്. പിന്നെ എടുത്തു വെച്ചിരിക്കുന്നത് 7 വറ്റൽ മുളക്, 1/2 ടീസ്പൂൺ കുരുമുളക്, 2 ടേബിൾസ്പൂൺ അരി കായം ആവശ്യത്തിന്. കായം 1/2 ടീസ്പൂൺ കായമാണ് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത്. പിന്നെ വേണ്ടത് ഉപ്പ്. ഇത്രയും ഇൻഗ്രീഡിയൻസ് കൊണ്ടാണ് നമ്മൾ ദോശപ്പൊടി തയ്യാറാക്കാൻ പോകുന്നത്. ആദ്യം ഒരു പാൻ അടുപ്പിൽ വെച്ചതിന് ശേഷം 1/2 കപ്പ് ഉഴുന്ന് പരിപ്പ് അതിലേക്ക് ചേർന്ന് കൊടുക്കാം. ഉഴുന്ന് പരിപ്പ് നല്ല ചുവന്ന് വരുന്നത് വരെ നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഉഴുന്ന് പരിപ്പിനോടൊപ്പം തന്നെ നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന കുരുമുളകും അരിയും കൂടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ കുരുമുളകും 2 ടേബിൾസ്പൂൺ അരിയുമാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. 1/2 കപ്പ് ഉഴുന്ന് പരിപ്പുമാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇത് മൂന്നും കൂടി നല്ല ചുവന്ന് വരുന്ന നല്ല മണം വരുന്നത് വരെ നല്ലവണ്ണം മൂപ്പിച്ചെടുക്കണം. ഇത് നന്നായിട്ട് മൂത്ത് വരണം. അതുവരെ ഇത് ലോ ഫ്ലെയിമിലിട്ട് മൂപ്പിച്ചെടുക്കണം. ഒരു 10-15 മിനിറ്റ് കൊണ്ട് ഇതെല്ലാം നന്നായിട്ട് മൂത്ത് വരുന്നതാണ്. ഒരു 15 മിനിറ്റിന് ശേഷം നമുക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന വറ്റൻമുളക് കൂടി ഇതിനോട് ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കണം. വറ്റൻമുളക് ചേർത്ത് കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റ് കൂടി കിടന്നാൽ മതിയാകും. 5 മിനിറ്റ് കൂടി കിടന്ന് ഒന്ന് മൂത്താൽ മതിയാകും. വറ്റൻമുളക് മൂത്ത് വന്നതിന് ശേഷം ഒരു 5 മിനിറ്റ് കൂടി കിടന്നാൽ മതിയാകും. അപ്പോൾ അതിനുശേഷം നമുക്ക് ഇത് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഒരു 1/2 മണിക്കൂർ ഒന്ന് തണുക്കാൻ വെക്കേണ്ടി വരും. അതിനുശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇത് ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇത് പൊടിച്ചെടുക്കുന്നതിന് മുൻപായി മിക്സിയുടെ ജാറ് ഒരു നല്ല തുണി കൊണ്ട് നനവൊട്ടുമില്ലാതെ നല്ലവണ്ണം മാറ്റിയെടുക്കണം. നനവിൻ്റെ അംശമെല്ലാം മാറ്റിയെടുത്തതിന് ശേഷം മാത്രം പൊടിക്കാനായിട്ട് ഉപയോഗിക്കുക. അപ്പോൾ ഇതെല്ലാം ചേർത്തതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് കായപ്പൊടി കൂടി ചേർത്ത് കൊടുക്കണം. കായപ്പൊടി ഞാനിവിടെ 1/2 ടീസ്പൂൺ കായപ്പൊടിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ചേർക്കേണ്ടത് ഉപ്പ്. ഉപ്പും കായപ്പൊടിയും ചേർത്തതിന് ശേഷം നമുക്കിത് നന്നായി പൊടിച്ചെടുക്കാം. ഇത് പൊടിച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, തീരെ പൊടിഞ്ഞു പോകാൻ പാടില്ല. ഒരു ചെറിയ തരി പോലെ കിടക്കുന്ന രീതിയിലാകണം ഇത് പൊടിച്ചെടുക്കേണ്ടത്. ഇത് നമുക്ക് ഇഡ്ഡലിയുടെയും ദോശയുടെ കൂടെയും എണ്ണ ചേർത്ത് ഉപയോഗിക്കാവുന്ന ദോശപ്പൊടിയാണ്. ഇത് മാത്രമല്ല ഇത് കേടുകൂടാതെ കുറേ നാൾ ഇരിക്കുകയും ചെയ്യും. വേണമെങ്കിൽ നമുക്ക് കൂടുതൽ അളവിൽ ഉണ്ടാക്കി സൂക്ഷിച്ച് വയ്ക്കാവുന്നതുമാണ്. ഇത് ചൂടൊന്ന് ആറാൻ വേണ്ടി ഞാനൊരു പ്ലെയിൻ പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇതൊന്ന് ചൂടാറിയതിന് ശേഷം ഒരു ടിന്നിലിട്ട് വെച്ച് കഴിഞ്ഞാൽ ഇഡ്ഡലിയുടെയും ദോശയുടെയും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായവർ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.